ബോക്സിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം. ഇന്ന് നമ്മുടെ പെറ്റ്സിനെയൊക്കെ അവതരിപ്പിക്കുന്ന വീഡിയോ ആണ്. അപ്പം എന്റെ അച്ഛന്റെയും നോനിലെ എല്ലാവരുടെയും പെറ്റ്സിനെ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ബ്ലോക്കി. ഇപ്പൊ ഇച്ചിരി മുറുക്കണ്ടിട്ടാണ് പെണ്ണു ഗൈസ്. അപ്പൊ ഇത് നമ്മുടെ പെണ്ണ് വേണം. പെണ്ണ് ഇച്ചിരി ബഹളമാണ്, ഭയങ്കര ബഹളമാണ്. അപ്പോഴത്തേക്കും ഇറങ്ങിയേക്ക് പെണ്ണേ. ഇപ്പം ഇവിടെ ഓഡിയോ ഒന്നും കിട്ടത്തില്ല, ഭയങ്കര കാറ്റാണ്, അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്ത് പറയുന്നത്. അപ്പം ചാട് പെണ്ണേ. ആ മിടുക്കി, ആ പോയി കമ്പെടുത്തോണ്ടോ. ആ മിടുക്കി. അപ്പം പറഞ്ഞാലൊക്കെ അനുസരിക്കും ഗൈസ്. അപ്പം പിന്നെ ഈ പെണ്ണ് പറഞ്ഞാലൊക്കെ അനുസരിക്കും, പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഇത് ലാബർ ഡോഗ് ആണ്. പിന്നെ എന്നാ പോയി കമ്പെടുത്തോണ്ട് പോവാ വേണേ, ഓടിപ്പോ. ആ ഓടിവാ. മാജിക്ക് ഗൈസ്, മാജിക്ക്, മാജിക്ക്. വേണ്ട, തൂണിൻ്റെ പുറകെ ഇന്ന് പെണ്ണ് കമ്പ് മാറ്റി പാത്രം എടുത്തോണ്ട് വന്നിരിക്കുന്നു. മാജിക്ക് ഗൈസ്. ഓ പെണ്ണ് ഇനി തിരിഞ്ഞിടക്കും വേണേ, മറിഞ്ഞിടക്കി ചൊറിഞ്ഞു തരാം ബാ ഗൈസ്. ഇപ്പൊ ഇച്ചിരി നേരം ചൊറിച്ചിലെടുത്താൽ മതി, പെണ്ണ് കിടന്ന് കുണുങ്ങാൻ തുടങ്ങും. ഇപ്പൊ കണ്ടോണേ, ഇതുണ്ട്, ഇതുണ്ടോ കിടന്ന് കുണുങ്ങുന്നേ. ഇതാണ് പെണ്ണിൻ്റെ കുഴപ്പം. അപ്പോഴത്തേക്കും പെണ്ണിനെ ഇനി കൂട്ടി കയറണം. എന്ത് ചെയ്താ കൂട്ടി കയറാൻ മടിയാ. അപ്പോഴത്തേക്കും പാവമാണ്, എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങും, ക്യൂട്ടുമാണ്. നേരിട്ട് കണ്ടാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇതായി പോവും, അറ്റാച്ച്മെൻറ്റ്. അപ്പോഴത്തേക്കും ഇവളെ ഇനി കൂട്ടി കയറണം. ഇത് എന്ത് ചെയ്താ കൂട്ടി കയറത്തില്ലെന്നേ. ബാ 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 ബാ, കൂട്ടി കയറിക്കേ, കൂട്ടി കയറിക്കേ. ബാ 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 ബാ, ഇതേട്ടെ പാത്രം ഞാൻ കൂട്ടിയിട്ട് തരാം, കയറിക്കേ. ഓ ഒരുത്തി അവിടെ നിന്ന് ചിന്തിക്കുവാണേ. കൂട്ടിക്കയറ് കൂട്ടിക്കയറ് കൂട്ടി ഏ കൂട്ടിക്കയറ കൂട്ടിക്കയറ് 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 കൂട്ടിക്കയറ്. ഇച്ചിരി അടുത്തോട് കാണിക്കേണ്ടോ, അത്യാവശ്യം വലുപ്പമുള്ള സിലോപ്പിയാണ്. രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ. ആ അത് കുഞ്ഞാണ്, കുഞ്ഞുണ്ട്. ഇതിന്റെ അകത്ത് തന്നെ ബ്രീഡായിട്ട് ഇറങ്ങിയ കുഞ്ഞാണ്. പിന്നെ ഇതിന്റെ അകത്ത് കോഴിക്കാർപ്പും ഉണ്ട്. കോഴിക്കാർപ്പിനെ കിട്ടുന്ന ഇച്ചിരി പാടാണ്. അപ്പൊ കാണിച്ച കുഞ്ഞാ, കുഞ്ഞാ അലി കാണിച്ചേ, അലിനി വീശാൻ കൊടുക്ക. നമ്മുടെ സിലോപ്പിയ കുഞ്ഞാണിത്. ആറുമാസം ആയില്ല, രണ്ടു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇത്. അപ്പം ഇത് ഇപ്പൊ നമ്മൾ ഗോരിയത്തേക്ക് കിട്ടിയതാണ്, ഇതിനെ നമുക്ക് വിട്ടേക്കാം. ഇപ്പോൾ നമുക്ക് ഗോരിയപ്പ് കിട്ടിയതെല്ലാം നമ്മുടെ കുളത്തിൽ തന്നെ ബ്രീഡായി വലുതായിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഒന്നും കിട്ടാതെ വിജയകരമായി നമ്മൾ നിർത്തി. ഗപ്പി ഗപ്പി, ഒരു വൈറ്റ് ഗപ്പി, വൈറ്റ് ടെക്സ്റ്റർ ആണ്, ഒരു ഗോൾഡൻ കളറ്. അയ്യോ എല്ലാം നിന്റെ ഇതിൽ കൊണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ മൊത്തം എന്റെ. ഇതുണ്ടോടാ മല നിറം വെച്ചതിന്, ഇതിനകത്ത് കൊണ്ടായിട്ട് കഴിഞ്ഞാണ് ഇതിനൊക്കെ നിറം വെച്ചത്. അപ്പം ഇതിന് പാല കണ്ടോ, ഇച്ചിരി നിറം ഉള്ളതേ. കുളത്തിലിട്ട് വലുതാക്കിയ ഗപ്പിയാണ്. കുഞ്ഞാണ്ടി ഇപ്പൊ അപ്പുറത്ത് എത്തിയിരിക്കാണ്. എടാ നിനക്ക് കോരാൻ പറ്റുമോ, ആകെ ഇത്തിരി ചാൻ പൊക്കമുണ്ട്. ആ കുഞ്ഞാണ്ടി അൽപ്പൊളി വലിയൊരു ഗപ്പീനെ കിട്ടിയിരിക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ കുളത്തിൽ തന്നെ കുളത്തിലുണ്ടായിരുന്ന പേരൻ ഗപ്പിയാണ്. അപ്പൊ ഇത് ബ്രീഡ് ആവാറായതുകൊണ്ട് നമ്മൾ അധികം സ്ട്രെസ് എടുപ്പിക്കുന്നില്ല, വിടാൻ പോവാണ്. വിട്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ കുളത്തിലെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇച്ചിരി ഗപ്പീസും കൂടി ഉണ്ട്. അപ്പൊ ഗപ്പീസിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. പാലൊക്കെ കുടിച്ച് മിടുക്കായിട്ടിരിക്കുവാണോ.
ഇപ്പൊ പെണ്ണൂരെ നമ്മൾ കൂട്ടിലിട്ടിട്ട് നമ്മളിപ്പോ ഗപ്പീസിന്റെ വിശേഷങ്ങളിലേക്ക് പോകുവാണ്. പെണ്ണൂ ഒരു ബൈ പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. പെണ്ണു നട്ടറുണ്ട്, അപ്പൊ നട്ടറിനെ കാണാൻ പറ്റുമോ അറിയത്തില്ല. എന്താ നട്ടർ? ആ ദേണ്ട കിടക്കുന്നു, കണ്ടോന്നേ? കാണും കാണും കാണും. രണ്ട് നട്ടർ കിടപ്പുണ്ട്. പെണ്ണു 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 തൊടാൻ വേണ്ടിയാണ് ഇപ്പൊ ഇവള് ബഹളം ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ അസോള കൃഷിയാണ്. അപ്പൊ വേറെ ഒരു കുളമുണ്ട് നമുക്ക്, ആ കുളത്തിൽ നിറച്ചു അസോളയാണ്. അപ്പം അതിൽ നിന്ന് ഇച്ചിരി കൊണ്ടുപോയിട്ടാണ് മീനുകൾക്ക് കൊടുക്കാൻ വേണ്ടി. ഇത് കണ്ടോ, നമ്മുടെ മൊയ്ന കൃഷിയാണ്. മൊയ്ന 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 റെഡ് മൊയ്നയാണ് ഗൈസ്, റെഡ് മൊയ്നയാണ് ഗൈസ്. അപ്പം ബാക്കിയുള്ള ബക്കറ്റുകളെല്ലാം റെഡ് മൊയ്നയാണ്. അപ്പോൾ ഈ റെഡ് മൊയ്ന കൃഷി നമ്മൾ വലുതാക്കി കൊറിയർ ആയിരിക്കുന്ന കൊറിയർ ആക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇനി ഗപ്പിയിലേക്ക് കടക്കാൻ പോകണം. നമുക്ക് ഇച്ചിരി ഗപ്പിയുണ്ട്. അപ്പം ഈ നെറ്റും ഈ ടോർച്ചും വെച്ചാണ് നമ്മൾ ഗപ്പിനെ പിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഗപ്പിനെ പിടിക്കാം. ഇത് കണ്ടോ, നമുക്ക് ഒരു പച്ച കളർ ഗപ്പിയുണ്ട്, റയർ പീസ് ആണ്. അപ്പം അതിനെ നമ്മൾ എടുത്തു കാണിക്കാൻ പോവാണ് ഗൈസ്. അപ്പോ നമ്മുടെ ഒരു പച്ച ഗപ്പിയാണ് ഇത്. ഇത് കണ്ടോ, സെറ്റപ്പ് സാധനമാണ് ഗൈസ്. അയ്യോ ചാടിപ്പോയോ ശേ ഗൈസ്. ഇതപ്പോൾ നമ്മുടെ റെഡ് ഗപ്പിയുടെ മെയിലാണ്. റെഡ് ടെക്സിഡോ, റെഡ് ടെക്സിഡോ അല്ല, സോറി, എന്നാ ഇത് നമ്മുടെ റെഡ് ഡ്രാഗൺ ഗപ്പിയാണ്. 19 കുഞ്ഞുങ്ങളെ തന്നേക്കുന്ന പേഴ്സ് ആണ്. അപ്പം റെഡ് ഡ്രാഗൺ ഗപ്പിയുടെ മെയിൽ ആണ് ഇത്. നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ്, അതായത് 1K അടിക്കുവാണെങ്കിൽ ഇതിനെ നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ്. അതായത് എന്നാ വളരെ ഗീവവേ 1K സബ്സ്ക്രൈബേഴ്സ് അടിക്കുവാണെങ്കിൽ ഈ റെഡ് ഡ്രാഗനെ നമ്മൾ ഗീവവേ ചെയ്യുന്നതാണ്. ഹലോ ഗൈസ്, ഇനി നമ്മൾ പ്ലാറ്റിന റെഡ് ബിഗിയറിനെയാണ് കാണാൻ പോകുന്നത്. പ്ലാറ്റിന റെഡ് ബിഗിയർ, യെല്ലോ കോബ്ര, പിന്നെ മോസ്കോ വൈലറ്റ്. ഇത് നമ്മുടെ പ്ലാറ്റിന റെഡ് ബിഗിയറിന്റെ ഫീമെയിൽ ആണ്. ബ്രീഡിംഗ് കേജ് ഇട്ടേക്കുവാണ് ബ്രീഡ് ആവാൻ വേണ്ടി ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗിയറും പിന്നെ യെല്ലോ കോബ്രയും പിന്നെ പിന്നെ മോസ്കോ വൈലറ്റും. ഇതും രണ്ട് ഫീമെയിലും ബാക്കിയെല്ലാം മെയിലും ആണ് ഇതിന്റെ അകത്തുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഓടിപ്പോകുന്ന കണ്ടത് മെയിലാണ്. ഇത് കണ്ടോ ഡംബോ ബിഗിയർ. നിങ്ങളിപ്പോ 1K സബ്സ്ക്രൈബേഴ്സ് അടിക്കുവാണെങ്കിൽ ഇതിന്റെ ഗീവ് അവേ ഉണ്ട്, പിന്നെ ഇതിന്റെ ഒരു പെയറിന്റെ ഗീവ് അവേ. ഓക്കെ, പിന്നെ ഗൈസ് ഇതിന്റെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിന് കുഞ്ഞുങ്ങളാവും. അപ്പോഴത്തേനും ഈ കൊറിയറും ഉണ്ടായിരിക്കും. ഗൈസ് ഇതാണ് നമ്മുടെ മുത്ത്. ഇപ്പൊ ഒരു ആഫ്രിക്കൻ ലവ് ബേർഡ് ആണ്. ഇവിടെ നമ്മൾ ടേമി ഇപ്പിച്ചതാണ് ഗൈസ്. ഇവള് ഭയങ്കര കുസൃതിയാണ്. ഇവൾക്ക് നമ്മള് ഇതിന് ടേമി ചെയ്തെന്ന് വെച്ചാൽ സാധാരണ ഒരു ചിക്കനെ മേടിച്ച് ഹാൻഡ് ഫീഡ് ചെയ്ത് ടേമി ഇപ്പിച്ചല്ല ഗൈസ്, വേറൊരു രീതിയിലാണ് ഇത് ഇവിടെ ടേമി ഇപ്പിച്ചേക്കുന്നത്. അത് വളരെ സിമ്പിളാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ് ഗൈസ്. അതിനെ കാത്തിരിക്കാം. ഇവൾക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ സാധാ തേനയൊക്കെ തന്നെയാണ് ഗൈസ്. ഇതല്ലാതെ വേറെ ഇവൾക്കായിട്ട് വേറെ സ്പെഷ്യൽ ഫുഡൊന്നും ഇല്ല. ഇതുണ്ടോ ഗൈസ്, നമ്മുടെ കയ്യിലൊക്കെ ചുമ്മാ ഇരിക്കും. ഇതുണ്ടോ, പുള്ളിക്കാരത്തി ഇപ്പൊ കലിപ്പാണ്, എന്റെ കയ്യെ കടിക്കുന്നുണ്ട്. പക്ഷെ ഇവള് വേദനിപ്പിക്കത്തില്ല ഗൈസ്. നമ്മൾ എത്ര തന്നെ ഇവള് കലിച്ചിരുന്നാലും നമ്മളെ വേദനിപ്പിക്കത്തില്ല. ഇത് കണ്ടോ, ഇപ്പൊ ചിലർക്ക് സംശയം തോന്നും നമ്മളിങ്ങനെ വലിയതായിട്ട് ടേമാക്കി ഇതാന്ന് പറഞ്ഞാൽ ഇതിന്റെ ചിറ കുടിച്ച് കളഞ്ഞിട്ടില്ല. ഇത് കണ്ടോ, ഇവൾക്ക് പറയാനറിയാവുന്ന പറക്കാനറിയാവുന്ന നമ്മളിപ്പോ കാണിച്ചു തരാം. കണ്ട ഗൈസ്, ആവശ്യത്തിന് ഇവൾക്ക് പറക്കാനറിയാം ഗൈസ്. ഇത് കണ്ടോ, ഇവള് ഇടയ്ക്ക് നമ്മളോട് നല്ല സംസാരിക്കുകയൊക്കെ ചെയ്യും. അവളുടെ ഭാഷയിലാണ് ഗൈസ്, അത് നമുക്ക് മനസ്സിലാവണമെന്നില്ല. പുള്ളിക്കാരത്തേക്ക് പിന്നെ ഇവിടെ ഒരു പൂച്ചയുണ്ടോ, നമ്മുടെ കണ്ണൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനും ഇവളും ഭയങ്കര കൂട്ടാണ് ഗൈസ്. ഭയങ്കര കൂട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടാണ്. നമ്മൾ ഇവളെ എടുക്കുന്നൊക്കെ കണ്ട പൂച്ച ഹീഗോ അടിക്കും ഗൈസ്, ഇവളെ തട്ടിയൊക്കെ കളയും. പക്ഷെ ഇത് ഇവളെ ഒരിക്കലും ആ പൂച്ച ഇവളെ കഴിക്കുവോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ഒരു ഉപദ്രവോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇവര് ജസ്റ്റ് കളിക്കും, പക്ഷെ വേറെ ഏത് പൂച്ചയാണേലും കഴിക്കുകയും ചെയ്യും. പക്ഷെ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവനെ നമുക്ക് പരിചയപ്പെടുത്താം. അവനിപ്പോ കണ്ടില്ല, അതാണ് കളിക്കുമായിരുന്നു അവൻ അവന്റെ കൂട്ടുകാരന്റെ കൂടെ.
ഗൈസ്. അപ്പൊ ഇവിടെ നമ്മൾ ഇനി തിരിച്ച് കൂട്ടി വിടുവാണ്. പുള്ളിക്കാരി തന്നെ പറഞ്ഞ് കൂട്ടിലൊക്കെ പോകും, കൂട്ടി പോകും. കണ്ടോ ഗൈസ്, അവൾക്ക് തന്നെ പറഞ്ഞ് കൂട്ടിയൊക്കെ പോകാനറിയാം. അപ്പൊ ഇവിടെ ക്രോസ് ചെയ്തേക്കോണം. കാരണം എന്താന്ന് വെച്ചാൽ ഇതുങ്ങൾക്ക് പറന്നു പോയ പിന്നെ തിരിച്ചു വരാനുള്ള വഴി അറിയത്തില്ല. അതുമല്ല വലിയ പക്ഷികളുടെ പിടിയിലും ഇതുങ്ങൾ പെട്ടുപോകും ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഗൈസ് ഇതാണ് നമ്മുടെ മുയൽ കൃഷി. ഇവരിപ്പം വിൽക്കാറായിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ ഗൈസ്. ഇതിനിപ്പം ഇതുങ്ങളൊക്കെ വിൽക്കാറായിട്ടുള്ളതാണ്. ഇതിനെ ഞാൻ ജസ്റ്റ് അയച്ച് എടുത്തു കാണിക്കാം. വട ചിരി പെടപ്പന്മാരാണ്. അയ്യോ ക്യൂട്ടാണ്. ഇതുങ്ങളൊന്നും വിൽക്കാറായിട്ടുള്ളതല്ല. ഇതിപ്പോ അമ്മയുടെ പാല് കുടിച്ചോണ്ടിരിക്കുന്ന പ്രായമാണ്. ഇതിങ്ങളൊക്കെ ജോഡി 700 നമ്മൾ വിൽക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇനിയും വരുന്നതാണ്. ഇതിന്റെ കൊറിയർ അവൈലബിലിറ്റിയും പിന്നെ ഇതിന്റെ റേറ്റും ഇത് ടേക്ക് കെയറിങ്ങും എല്ലാം വേറെ ഒരു പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ആ ഓക്കെ, ഇത്രേ ഉള്ളു ഗൈസ്. 2 ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ണപ്പൻ. പുള്ളിക്കാരൻ ഇപ്പൊ ഉറങ്ങുവാണ്, അതുകൊണ്ട് നമ്മൾ അടുത്തപ്പോ ദേഷ്യമാണ്. ഇവൻ ആരും കടിക്കുവൊന്നുമില്ല ഗൈസ്, വല്ലതേ പാവമാണ്. ആരുമായിട്ടാണേലും പെട്ടെന്ന് ഇണങ്ങുന്നതാണ് ഇവൻ. ഇവനാണ് നമ്മുടെ തത്തമ്മയായിട്ട് കളിക്കുന്നത്. ഇപ്പം പുള്ളിക്കാരൻ എന്താ ഉറങ്ങുന്ന മൂടിലിരിക്കുവാണ്. നമുക്ക് അവനെ ശല്യപ്പെടുത്തണ്ട, നമുക്ക് വിട്ടേക്കാം. അപ്പൊ നമ്മുടെ ഓഡിയോ എന്തോരം കിട്ടും അറിയത്തില്ല. നല്ല മഴയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗീവ വേ കൊറിയറും മൊയലിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയും എല്ലാം നമ്മൾ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതാ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക്. ഒരു കാര്യം കൂടി ഉണ്ടേ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മൊയലിനെ വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഞങ്ങൾ താഴെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലല്ല, വീഡിയോയിൽ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിലൊരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ മൊയലിനെ വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ ആ മൊയലിനെ കൊടുക്കുന്നതാണ്. ഗൈസ് ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയും വേണം. Find me baby girl.